നമ്മുടെ സബു കാക്ക ഡ്രൈവിംഗിലാണ്. നമ്മുടെ ഇന്നത്തെ ഭാരതപ്പുഴയുടെ അവസ്ഥയാണിത്. ദയാ ശ്രീരാമന്റെ പ്രതിഷ്ഠയും കണ്ട് തൊഴുത് പുറത്ത് വന്നു കഴിഞ്ഞാല് ഗോപാലകൃഷ്ണന്റെ ക്ഷേത്രം തൊട്ട് വലതുവശത്തുണ്ട്. നമ്മളിവിടുന്ന് ചെല്ലുന്ന സമയത്ത് അത് കാണും. അവിടെ തൊഴുതാണ് കയറുന്നെങ്കിൽ അതിനുശേഷം പ്രതിഷ്ഠ പൂർണ്ണീകരിച്ച് തിരിച്ചു വരാം. അപ്പൊ നാലമ്പലങ്ങളിൽ പ്രധാനപ്പെട്ട ശ്രീരാമന്റെ അമ്പലമാണ്. പുറത്ത് ഗോപാലകൃഷ്ണന്റെ അമ്പലമുണ്ട്. മീനൂട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. സമയ ശരണമയ്യ മീനൂട്ട് നമ്മുടെ തൃപ്രയാർ. അതാ വലിയ മീൻ. ശരി, പോയി 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 പോയി. എല്ലാരും മീനൂട്ടിന് വന്നതാണ്. ഇവിടെയാണ് മീനൂട്ട് നടക്കുന്നത്. പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ മീനഭരണി ഒക്കെ ഉള്ള സ്ഥലമാണ് കൊടുങ്ങല്ലൂർ മീനഭരണി. ഇവിടെ കണ്ണനുമുണ്ട്. ഇതാണ് കണ്ണൻ, പറഞ്ഞ കണ്ണൻ. നമ്മുടെ കെടാവളക്കുള്ള അമ്പലമാണ് കൊടുങ്ങല്ലൂർ. കെടാവളക്ക് കെട്ടിയിരിക്കാണല്ലോ. തിരുവഞ്ചിക്കുളം അമ്പലം ഗംഗാദേവി. ഇതാണ് തിരുവഞ്ചിക്കുളം. അതാണ് ഇതാണ് ഗംഗാദേവി. ആ ഏത് കാലത്തും പൂക്കുന്ന കണിക്കൊന്ന പൂവാണിത്. നമ്മുടെ തിരുവഞ്ചൂർ അമ്പലത്തിൽ മാത്രം കാണപ്പെടുന്ന ഒരു തരം കണിക്കൊന്ന. പ്രശസ്തമായ ചെറുതുരുത്തിക്കാവ് അമ്പലമാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. ഇതാ ചെറുതുരുത്തിക്കാവിൽ ദർശനം കഴിഞ്ഞു. അടുത്ത യാത്ര ചെറുതുരുത്തിക്കാവുന്ന് പൂർണ്ണമായി കാണും. വലിയ നാലമ്പലക്കെട്ട്. ശിവന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ മെയിൻ വിഗ്രഹം. Thank you.
ുള്ളൽ കഴിഞ്ഞാൽ ഇവിടുത്തെ കുളത്തിൽ നിന്നൊരു കുളി പമ്പയിൽ നിന്നൊരു കുളി പമ്പയിൽ നിന്ന് കുളിച്ച് സന്നിധാനത്തിലേക്ക് കെട്ടുമായി അയ്യപ്പന്മാർ യാത്രയാകുന്നു. ശരം കുത്തിയാല് ശരം കുത്തിവെക്കാനുള്ളതാണ്. കന്നിസ്വാമിമാരാണ് ശരം കുത്തിവെക്കുന്നത്. സന്നിധാനത്തിൻ്റെ നടപ്പന്തലിലെത്തി. സന്നിധാനത്തിലേക്കുള്ള വഴിയാണ്. ഇതാണ് നടപ്പന്തലിലെ തിരക്ക്. നല്ല രസകരമായ കാഴ്ചയാണ്. ദർശനം ലഭിക്കുന്നത് വരെ ഒരേ ചിന്തയുമായി എല്ലാവരും ഈ കെട്ടും തലയിൽ വെച്ച് നിൽക്കുന്നു. ഇതാ കാണുന്നതാണ് സന്നിധാനം. മല കയറി വന്ന ക്ഷീണം വിരിയിലിരുന്ന് തീർത്തു. അതിനുശേഷം ഭസ്മക്കുളത്തിലേക്ക്. ഭസ്മക്കുളത്തിൽ നിന്ന് കുളി കഴിഞ്ഞ് വീണ്ടും അയ്യപ്പ ദർശനത്തിനായി വരിയിൽ നിന്നു. അയ്യപ്പ ദർശനം കഴിഞ്ഞ് എന്താ നമ്മുടെ തീജ്വാല കത്തിയെരിയുകയാണ്. നെയ്ത്തേങ്ങ മുഴുവനും നെയ്യെടുത്തതിൻ്റെ തേങ്ങ മുഴുവനും ഈ കൂമ്പാരത്തിലേക്കാണ് ഇടുന്നത്. അതുകൊണ്ട് ഇതെപ്പോഴും കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 41-41 ദിവസവും ഇത് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ സന്നിധാനത്തിലുള്ള രാത്രി കാഴ്ച. അതി മനോഹരം എന്ന് തന്നെ പറയാം. അവിടെ കുറച്ച് പോലീസ് ചേട്ടന്മാരുണ്ട്. അവർ വീഡിയോ ചെയ്യുന്നതിന് ഭയങ്കര എന്തു പറയാ ചീത്തയൊക്കെ പറഞ്ഞു. പിന്നെ പിന്നെ സപ്പോർട്ടായി. അങ്ങനെ കുറേ നേരം ആ തീയിലേക്ക് തന്നെ നോക്കിയിരുന്നു. നല്ല രസം. അത് ആ തേങ്ങ എറിയുന്നു ഒരുപാട് പേര് കഴിഞ്ഞു. സന്നിധാനം ഇറങ്ങി. ഇതാണ് പുണ്യപാവനമാണ്. ശ്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ചക്രത്തുകാവ്. Thank you.
ആർശാല. മണ്ണാർശാല അമ്പലത്തെ കുറിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല, അധികം എല്ലാവർക്കും അറിയാം. നാഗങ്ങളുടെയും നാഗരാജാക്കളുടെയും അമ്പലങ്ങളാണ്, അമ്പലമാണ് മണ്ണാർശാല. ശബരിമല തീർത്ഥയാത്രയിലെ ലാസ്റ്റ് അമ്പലം നമ്മുടെ അമ്പലപ്പുഴ പുണ്യക്കണ്ണൻ്റെ, അവിടുത്തെ ദീപങ്ങളാണ് ഈ കാണുന്നതാണ് അമ്പലപ്പുഴ.